സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുവേ ഇതിലേ ഇതിലേ എൻ സിന്ദൂരമുണ്ടോ സിന്ദൂരം സ്വർഗായികേ ഇതിലേ ഇതിലേ ആരവ സ്വർഗായിക ഇതിലെ വരുമോ സ്വർഗായിക നീ ഇപ്പൊ എന്താ ചെയ്യണേ വീഡിയോ എടുക്ക എന്തിനാ വലത്തായി പറഞ്ഞിട്ട് എന്റെ മോള് അവളുടെ സ്വഭാവം ശരിയല്ല അപ്പൊ ഡൈ അടിക്കണ ഫോട്ടോ എടുത്തതാ അത് ഫേസ്ബുക്കിൽ ഇടാണ് പറഞ്ഞ പോലെ രാവിലെ ഡൈ ഒക്കെ അടിച്ച് പെണ്ണാണല്ലോ ഉണ്ടോ പെണ്ണ് കാണാൻ മാത്രമേ പെണ്ണാണല്ല സ്വപ്ന കഴിഞ്ഞ് ഇങ്ങോട്ട് വരും ആണോ ക്ലീറ്റ് പരിക്കാത്ത കയറിയിരിക്കുന്ന ആളാണോ ക്ലീറ്റോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് നേരെ വിളിച്ചാ ആ ക്ലീറ്റോ സെമിനാറിന് പോയേക്ക 10 മണി കഴിഞ്ഞ് പുറത്തിറങ്ങണ അത്ര നേരത്തെ എന്ത് സെമിനാർ അമ്മാവാ ഇപ്പൊ പ്രളയം വന്നില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് കാലം എത്ര ആ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെ സംഭവങ്ങൾ വന്നിവിടെ വരൾച്ച ആ അതിന് സെമിനാർ കൂടാൻ പോയേക്കാ ക്ലീറ്റോ രാഷ്ട്രീയക്കാരുടെ ഒരു ഭാഗ്യം ഒരു പ്രളയം എന്നിട്ട് അതിന്റെ പിന്നാലെ അത് കഴിഞ്ഞ ഒരു വരൾച്ച അതിന്റെ പിന്നാലെ കാശിന് കാശന് എന്തായിക്കോട്ടെ പുച്ഛിച്ചോ പുച്ഛിച്ചോ നമ്മുടെ നാട്ടില് വരൾച്ച വരാതിരിക്കാൻ വേണ്ടിട്ട് ആ പാവ ഇപ്പൊ സെമിനാറിന് പങ്കെടുക്കാൻ പോയിക്കണം വല്ല അറിയണ്ടോ അവന് ഈ വീട്ടിലെ കാലുകുത്തി അന്ന് പോലെ തുടങ്ങിയതാ ഇവിടെ വരൾച്ച അത് മാറാൻ എന്തോ ഒരു ഒന്നും പറഞ്ഞില്ല മൂക്കില് പല്ല് വരണ കാര്യം പറഞ്ഞു മൂക്കില് പല്ല് മുളച്ചു ആരേലും ഉദ്ദേശിച്ച നീ പറഞ്ഞു ഞാനങ്ങനൊന്നും പറഞ്ഞില്ല അത് നിന്റെ തന്റെ പോലെ വായിലെ നാക്കിന് നീളം കൂടുമ്പോ സ്ഥലം ഇല്ലാണ്ട് വരുമ്പോ ചിലപ്പോ പല്ല് മൂക്ക് കൂടെ വരും എന്റെ ക്ലീറ്റോന് വായില് നാക്കുണ്ടെങ്കിലേ അത് നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള നാക്കാ ചുമ്മാ കണ്ണാടി ഇതിട്ട് എന്ത് കോലാന്ന് പറഞ്ഞില്ല അവന്റെ നാക്കുകാരുടെ ഈ വീട്ടിലെ സമാധാനം ഇല്ല അപ്പൊ നാട്ടുകാരുടെ ഒരു അവസ്ഥ ഹലോ ഹലോ ആ അമ്പിളിക്കൂടാ എന്താ ഹലോ 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 എന്താ എടാ കേക്കാമോ ഹലോ എടാ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി മക്കളെ മക്കളെ അപ്പൂപ്പയോടെ പോയടാ അപ്പൂപ്പയോടെ പോയി ചെറുപ്പക്കാരനല്ലേ മൊത്തം അവന്റെ അപ്പൂപ്പൻ ചത്തു കഴിഞ്ഞ ആഴ്ച ആയിരുന്നു അടിയന്തര ചെറുപ്പക്കാരൻ എന്റെ കൂടെ ഒക്കെ കൂടിയ വയസ്സാവും അതുകൊണ്ടാ നമുക്ക് ഇപ്പഴും അറിയാവോ 28 കൊല്ലമായിട്ട് അടിച്ചോണ്ടിരിക്കുന്നത് അതെ മനുഷ്യന് സമാധാനം കല്യാണം കഴിക്കാതെ നന്നായി 4 കൊല്ലം കഴിയട്ടെ വെച്ച് വരും കല്യാണം കഴിക്കാതെ നന്നായി ചേട്ടാ വീട്ടിലുള്ള പൈസ മൊത്തം ഡൈക്ക് കൊടുക്കല്ലോ കേക്കാമോടാ എവിടെ സെക്രട്ടറി എടുത്താ രാവിലെ എന്താ അവിടെ പിന്നെ നമ്മൾ സംസാരിച്ചാൽ എന്തായി അല്ല പൈസ ഒരു പ്രശ്നമാക്കണ്ട അതെങ്ങനെ നേടാം നമുക്ക് അതാണ് ഇല്ലില്ല അവളുടെ ഞാൻ പറഞ്ഞിട്ടില്ല അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ അത് അല്ല ഞാനേ ഇത് ഈ ഒരൊറ്റ കാര്യത്തിനുണ്ട് ലീവ് എടുത്ത് നിൽക്കുക ഇവിടെ വേണോ ഞാൻ സെക്രട്ടറി വരട്ടെ കാശ് എത്ര വേണമെങ്കിലും ചെലവാക്കാം സെക്രട്ടേറിയറ്റ് അപ്പൊ എന്തോ അഴിമതിയുണ്ട് ശരിടാ ശരി ശരി ഒരു ഉപേക്ഷ വിചാരിക്കണ്ട ഇതിന്റെ കൂടെ നോളണേ ഓഹോ ഭാര്യക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കാനുള്ള പരിപാടിയാണ് അല്ലേ ഞാൻ ശരിയാക്കി തരാടാ ചുറ്റിക്കറങ്ങുന്നല്ലേ അവിടെ വന്നിട്ട് മണ്ടരി കടലാസ് അടിക്ക
എന്താ കടലാസ് ചെടിക്ക് മണ്ടരി വന്നൂടെ? അല്ല, തെങ്ങിന് മണ്ടരി വരുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. സൂര്യപ്രകാശം ഏക്കുന്ന എല്ലാത്തിനും മണ്ടരി വരും. അങ്ങനെ ഇപ്പൊ നിനക്ക് മണ്ടരി വരണ്ടേ? അത് വരും. ഈ മണ്ടരി കാറ്റ് വീഴ്ചയിലൂടെ വരണാണ്. അതിലൊക്കെ നീ അല്ലേ, എങ്ങനെ വരാതിരിക്കും? ഇങ്ങനെ വിളിക്കാൻ എനിക്കും അറിയാം, നിനക്ക് അറിഞ്ഞൂടെ അമ്മ എവിടെയാണെന്ന്? അമ്മ കണ്ടില്ല. അതെ തങ്കം, ഇവിടെ എന്തൊക്കെയോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട് കേട്ടോ. അയ്യോ വേസ്റ്റ്! നീ കഴുത ഏതല്ല, എങ്ങോട്ട് വാ. ഇത് അതൊന്നും അല്ല വേസ്റ്റ്. ഉണ്ട, ഈ നാറ്റം വരുന്നത് എവിടെന്നാണെന്നറിയാമോ? ഇതങ്ങ് സെക്രട്ടേറിയറ്റ്. നിന്റെ ആങ്ങള കനകനും അമ്പിളിക്കുട്ടനുമായിട്ട് എന്തോ പുതിയ ഇടപാടുകളുണ്ട്. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ടും കേട്ടതാ. കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റുമോ? ഈ മാമനല്ലേ മാമൈ, മാമന്റെ കാര്യത്തിൽ എനിക്ക് കണ്ണും കാതും ഒക്കെ ഒരുപോലെ കേട്ടോ. അല്ല, എന്നാലും അവനും അമ്പിളിക്കുട്ടനായിട്ട് എന്തുമായിരിക്കും ഇടപാട്? ഡാഡി, ഇന്നലെ അമ്പിക്കുട്ടൻ മാമൻ ഇവിടെ വൈകുന്നേരം വന്നിട്ട് കനമാമനോട് ഒരുപാട് എന്തൊക്കെയോ സംസാരിച്ചു. എന്താ പറഞ്ഞു? അത് അറിഞ്ഞൂടാ. അറിയണോ എന്താ പറഞ്ഞെന്ന്? അറിയണോ? ഒരു കവടി നിർത്തി നോക്ക്. നിങ്ങൾക്ക് എന്താ ക്ലീറ്റോ? നിങ്ങൾക്ക് വേറെ ഒറ്റ പണിയില്ല, ഒന്നല്ലെങ്കിൽ കനകൻ അല്ലെങ്കിൽ അമ്പിക്കുട്ടൻ ചേട്ടൻ. കണ്ട കണ്ട, നീ അവൻ അവിടെ നിന്ന് വർത്താനം പറഞ്ഞെടുത്ത് പോയി നിന്ന് കിണ്ടിയിട്ട് വന്നിങ്ങോട്ട് ഇവിടെ വന്നു നിന്നേ. എന്താ നിങ്ങൾക്ക്? അത് ശരി. എന്റെ പൊന്നു, അനേകം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വായിൽ കോലിട്ട് ഇളക്കണ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അളിയാ, എന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അത് നടക്കണത് എനിക്കൊന്ന് കാണണം. ക്ലീറ്റസ് ആണ് പറയണത്, നിന്റെ ഈ പരിപാടി ഞാൻ പൊളിച്ചിരിക്കും. പരിശീലനത്തിന് കമ്പനി കാണാൻ പോകുന്നവരൊന്ന് പറയടി. ആക്കിയതാ മോളെ, വേണ്ട കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ പോകണം പറഞ്ഞു ബായി പറഞ്ഞ എല്ലാം ഇതാക്കാന്ന് വിചാരിക്കണ്ട, ഞാൻ മലയാളം മീഡിയത്തിലാക്കിക്കളയും. അന്ന് ഇൻസ്പിറേഷൻ അവള് ഡാഡിയെ അല്ല, പിള്ളേർക്ക് ഒരു ഇതുമില്ല. തന്തയാണോ തള്ളയാണോ ഇൻസ്പിറേഷൻ അവള്? അല്ലേ ആങ് പറയാണ്, തള്ളമാർക്കൊന്നും ഒരു വില ഇല്ല എന്നുള്ളത്. അതെങ്ങനെ, അങ്ങനെയല്ലേ തള്ളമാർ വളർത്തണേ? സോറി. അമ്മാവന് ഇപ്പോഴല്ലേ ഒരു ചായ കുടിച്ചത്? അത് കഴിഞ്ഞിട്ട് വലിയൊരു ജോലി ഇല്ലേ? എന്റെ കരിക്കല്ലാതെ കിടക്കല്ലായിരുന്നു. എനിക്ക് ചായ വേണ്ട. ഇപ്പൊ അങ്ങോട്ട് കയറി പോയല്ലേ ഉള്ളു, ഒരു വീണ്ടും പെട്ടെന്ന് പോകുന്നെന്താ? പേദ ഓഫീസിലാ ജോലി. അതെ, വലിയ ചിരിയൊന്നും വേണ്ട, ഈ ചിരിയൊക്കെ അങ്ങ് കറക്കും കേട്ടോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിയണുണ്ട്. തൽക്കാലം ഞാനിപ്പോ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, സമയമാകുമ്പോ വെളിപ്പെടുത്താം. അതെ, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥര്, സർക്കാർ കാര്യങ്ങൾ ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ രാഷ്ട്രീയക്കാരുണ്ട്, അത് ഞങ്ങൾ അങ്ങ് ചെയ്യും. അല്ലടാ ക്ലേറ്റസ്, അടക്കിപ്പൊ എന്താ പറ്റിയത്? പറ്റാൻ പോണത് ആരാണെന്ന് അമ്മ നോക്കിക്കോ, എല്ലാം നമുക്ക് വൈകാതെ കാണാം. അല്ലടാ, നിങ്ങളുടെ പാർട്ടിയുടെ സെമിനാർ എങ്ങനെ ഉണ്ടായിരുന്നു? സെമിനാർ? ഇപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി വരൾച്ചയാണ് വരാൻ പോണത്, അതിനെങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെ കുറിച്ച് അവരുടെ പാർട്ടിയുടെ സെമിനാർ കഴിഞ്ഞ് വരില്ലേ? അളിയൻ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണെങ്കിലും സംഭവം ആള് പുലിയാണ്. പുലിയല്ലടാ, കഴുതപ്പുലി. പുലിയാണോ കഴുതപ്പുലിയാണോ നോക്കാൻ നമുക്ക് വൈകാതെ കാണാം കേട്ടാ. ഓ, എന്നാലും എന്റെ തങ്കത്തിനെ സമ്മതിക്കണം, ഡെയിലി ഈ വെള്ളയും വെള്ളയും കഞ്ഞി മുക്കി ഇങ്ങനെ തേച്ച് തരുന്നുണ്ടല്ലോ അവള്. അതെ അമ്മാവ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, നല്ല സമയത്ത് കല്യാണം കഴിക്കണം, അതിന് യോഗം ഉണ്ടാവണം. അമ്മ അവനത് ഇല്ല. ഓ, അങ്ങനെ യോഗ എനിക്കറിയാം. എന്റെ തങ്കത്തിന് നീ അടിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വെണ്ണു കെട്ടാണ്ട് ഇങ്ങനെ തെക്ക് മടക്കം നടന്നേനെ. അവൾ അന്തസ്സായിട്ട് ജീവിക്കണുണ്ട് എന്റെ ഇവിടെ കേട്ടാ.
അമ്മാവിന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാനുള്ള സമയം എനിക്കില്ല. ഇപ്പൊ എനിക്ക് എന്റെ അളിയന് ഒരു ചെറിയ സമ്മാനം കൊടുക്കാനുണ്ട്. ഞാൻ തിരക്കില്ല, ഇല്ല ഞാൻ പോയിട്ട് വരണ്ട, തരാം. കൊണ്ടുവരും, ഇവിടെ കാണണം, ഇവിടെ കാണണം, ഇവിടെ തന്നെ നിങ്ങൾ അനങ്ങരുത്. ഞാൻ കൊണ്ട് തരൂടാ. നേരത്തെ പറഞ്ഞ മറന്നുപോയാ, ഞാൻ കരിക്കലത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു, അപ്പൊ പിണങ്ങി പോയല്ലേ വേണ്ടെന്ന്. എടാ, ഈ കമ്പനി എന്തിനാ ഈ സാധനം ഇറക്കണേ? എന്തിനാ ഇറക്കണത്? ഈ നേതാവ് പറയണത് സത്യം തന്നെയാണോ? എടാ, ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്തോ കിട്ടാനാണ്? അതല്ല, ഇത്രയും വിദ്യാഭ്യാസമുള്ള ജമന്തിക്ക് ഒരു അംഗൻവാടിയുടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കാന്ന് പറയുമ്പം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണ്ട, ഞാനേ അവൻ അമ്പളിക്കുട്ടനോട് ഫോണിൽ സംസാരിക്കണത് എന്റെ കാതുകൊണ്ട് കേട്ടതാ. മാത്രമല്ല, ഈ അംഗൻവാടിയിൽ വർക്കേഴ്സിന് ഇപ്പൊ എത്ര രൂപ ശമ്പളം വിചാരം പഴയ പോലെ അല്ല, നല്ല പൈസയുണ്ട്. പിന്നെ അവളെന്ന് മറ്റേ പൊടികള് അത് ഇത് ചപ്പ് ചവറ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോക്കാൻ പോവാല്ലോ. എന്ത് വന്നാലും ഇത് അംഗീകരിച്ച് കൊടുക്കുന്ന നേതാവേ, ഇത് നമുക്ക് തകർക്കണം. അതെ, ഈ ക്ലീറ്റസ് ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഒരു അഴിവ് നടക്കാൻ ഞാൻ സമ്മതിക്കൂല. അല്ല, ഇത് ചെയ്യുന്നാലോചിച്ചു. അല്ല, ഇപ്പൊ മനസ്സിലായല്ലോ കനകന് പെങ്ങളോട് ഒരു സ്നേഹമല്ല അത്, അല്ലെങ്കിൽ തങ്കം ജയിച്ച് കിട്ടേണ്ട ഈ ജോലിയല്ലേ ഇത്. കണ്ടോ, എവനത് തോന്നി? എന്റെ അളിയൻ അവളെ ആങ്ങളയ്ക്ക് അവന് തോന്നിയില്ല. സ്നേഹമുണ്ട് സ്നേഹമുണ്ട് നാം വാ നടക്കെ പറഞ്ഞോണ്ട് കിടക്കും. ഒന്നുമില്ലടാ, ഇതൊക്കെ അഭിനയമാണെന്നേ ഇവരൊക്കെ കള്ളന്മാര്. അതല്ല, നേതാവിന് ഈ ജോലി എങ്ങനെയെന്ന് തിരിച്ച് തങ്കത്തിന് വാങ്ങിച്ചു കൊടുത്തൂടെ? അവിടെ അതിന് 50,000 രൂപ അവിടെ സെക്രട്ടേറിയറ്റിലെ കൂടെ കൊടുക്കണം. അതല്ലേ, അതിപ്പോ എന്റെ ഒരു വിഷയം. നടരാജന്റെ കൈ കാണോ? ഒരു 50 ഉണ്ട്. 50,000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജോലി നടരാജന്റെ വൈഫിന് വാങ്ങിച്ചു കൊടുക്ക്. അതിപ്പോ നമുക്ക് ജോലിയൊക്കെ ആർക്കെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഇതൊന്ന് മുടക്കട്ടെ. ആ ജവന്തിക്ക് ഈ ജോലി കിട്ടാൻ ഞാൻ സമ്മതിക്കൂല. ആ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർക്ക് വേണമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. ആദ്യം ഇത് മുടക്കാനുള്ള പരിപാടി ഞാൻ ഒന്നുകൂടെ ശക്തമാക്കട്ടെ. എന്റെ കരുക്കളെ ഞാൻ നീക്കി തുടങ്ങി. ആ, ഇനിയിപ്പോ കരഞ്ഞിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂടി എന്റെ ആങ്ങളയ്ക്ക് നിന്നോടുള്ള സ്നേഹം, അത് നീ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയുമ്പോ അയ്യോ ആങ്ങള എന്ന് പറഞ്ഞ അങ്ങ് ഒഴുകല്ലേ നിനക്ക്. കള്ളനാ എനിക്ക് അപ്പടേ അറിയാം. ഞാനേ നമ്മുടെ പാർട്ടി ഇടപെട്ടിട്ട് തൊഴിൽ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉത്തരവൊന്നും നടപ്പിലാവൂല. നീ വിഷമിക്കാതിരിക്കടി. എടീ, നിനക്ക് അവനോടുള്ളതൊന്നും അവന് തിരിച്ചില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ അമ്മയുടെ വയറ്റിൽ തന്നെയാണ് നിങ്ങൾ രണ്ടാളും ജീവിച്ചത്, ഇവ എന്തിങ്ങനായി പോയത്? അയ്യേ, ഇവ ഒന്നും രണ്ടുമല്ല, 50,000 രൂപയാണ് എണ്ണി കൊടുത്തേക്കുന്നത് അവക്ക് ഈ ജോലി കിട്ടാൻ വേണ്ടിട്ട്. പൈസയും കൊടുത്തോ? പിന്നെന്തോ ചുമ്മാ ജോലി കിട്ടും വിചാരിച്ച. ഓ, കഴിഞ്ഞ ആഴ്ച അവര് ചിട്ടി വിളിച്ചായിരുന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോഴ അവര് പൈസ കൊണ്ട് കൊടുത്തത് എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല. ക്ലീറ്റ നിന്നോടെങ്ങനെ പറയും? നിന്നോടൊക്കെ പറഞ്ഞിട്ട് പോയത് നടക്കുവോ? അവളുണ്ടല്ലോ, അവള് അവള് പാഷാണത്തി കൃമിയാണ്. ആ പെണ്ണ് എനിക്ക് പണ്ടേ അറിയാം. കെട്ടിയത് മുതൽ എനിക്ക് എനിക്ക് നോട്ടമുള്ളതാണ് അവള് ഈ കുഴപ്പക്കാരിയാണെന്നുള്ളത്. ആ, പിന്നെന്താണ്? നമ്മളിങ്ങനെ എന്ന് ഇവിടെ ഇങ്ങനെ ചതഞ്ഞെറിഞ്ഞ് ചപ്പിളിയായി ഇവിടെ കിടക്കണം? അവരുടെ കാഴ്ചയില്ല, നമ്മൾ നന്നാവാൻ പാടില്ല. ജോലിയും കൂലി ഇല്ലാത്ത ഒരുത്തിന്റെ കൂടെയാണ് ഞാൻ ജീവിക്കണെന്നുള്ളത് അവനറിയാലോ. അവൻ എന്നോട് ചെയ്യാൻ പാടുവോ? അതേണ്ട, നീ ചിന്തിക്കുമ്പോലെ മറ്റുള്ളവർ ചിന്തിക്കുന്നല്ലോ, അതല്ലേ കുഴപ്പം. വിഷമിക്കല്ലേ, കർത്താവ് നമ്മളെ കൂടെയാണ് കേട്ടാ. ക്ലീറ്റോ, ക്ലീറ്റോ, ആരുമോളെ? ആ ജോലി കളയിപ്പിച്ചപ്പോ നിനക്ക് സമാധാനല്ലേ? ആ ജോലി പോയോ? പോണവിടെ അത് പോവും. നീ എന്നെ പറ്റി എന്താ പറഞ്ഞേ? ഇപ്പൊ മനസ്സിലായോ ഈ പുലിയാണോ കഴുത പുലിയാണോ എന്നുള്ളത്? എന്തടാ അമ്മാവ, ഇവനുണ്ടല്ലോ 50,000 രൂപ കൈക്കൂലി കൊടുത്തിട്ട് ഇവക്ക് അംഗൻവാടിയിൽ ജോലി ശരിയാക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ചോ? ഇല്ലല്ലോ.
കെട്ടിയവനും കെട്ടിയവളും രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അഹങ്കരിക്കാലോ. അങ്ങനെ ഞങ്ങളെ മുമ്പിൽ കടന്ന് കിടന്ന് അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ജമ്മാലപ്പൂർവ്വം ചെയ്തടാ. അങ്ങനെ ഇവിടെ കേറി ആരും അങ്ങനെ മരിക്കൊന്നും വേണ്ട. നിനക്ക് ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒന്നും അറിയണ്ട, നിനക്ക് സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടോ കരുക? ഞാൻ ഇവിടെ കിടന്ന് തൊഴയണമെന്ന് നീ കാണണമല്ലേ. എന്നിട്ട് എന്നെ കുറിച്ച് നീ ചിന്തിച്ചാ അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് പറ്റിയല്ലോ. സ്വാർത്ഥനാവരുത്. നീ നാത്തൂന്റെ അംഗനവാടിയിലെ ജോലി എനിക്കല്ല. നീ ഒന്നും പറയണ്ട. നീ പറഞ്ഞു എന്നോട് ഒരു വാക്ക് പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും. നാത്തൂനെ 50,000 രൂപ കൊടുത്ത് അമ്പിളിക്കുട്ടൻ ചേട്ടൻ വഴി അത് ശരിയാക്കിയത് നാത്തൂന് വേണ്ടിട്ടാ. നിങ്ങക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ മിണ്ടാതിരുന്നത്. അവന്റെ തങ്കം നീയെങ്കിലും കനകന് മനസ്സിലാക്കുന്ന ഞാൻ കരുതി. അതെ അളിയ, ആ ജോലി എങ്ങനെയെങ്കിലും ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമോ? അളിയൻ വേഴ്സസ് അളിയൻ.